പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിധന്യമായ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വാട്ട് ഹാപ്പൻ ടു എ സിന്നർ വൺ ഹി ബിലീവ്സ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഒരു പാപിക്ക് ലഭിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിഷയമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നാലാം ഭാഗത്തേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ മൂന്ന് ഭാഗങ്ങളായി പിതാവായ ദൈവത്താലും കർത്താവായ യേശുക്രിസ്തുവിനാലും പരിശുദ്ധാത്മാവിനാലും ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ അവനിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഈ സായാഹ്ന സമയത്ത് പാപത്തോടുള്ള ബന്ധത്തിൽ ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ അവന് എന്ത് സംഭവിക്കുന്നു എന്ന് ആദ്യമായി ഞാൻ പറയുന്നു. പാപത്തോടുള്ള ബന്ധത്തിൽ, പിശാചിനോടുള്ള ബന്ധത്തിൽ, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ, ഇങ്ങനെ മൂന്ന് പ്രത്യേക മണ്ഡലങ്ങളിൽ എന്താണ് ഒരു പാപിക്ക് രക്ഷിക്കപ്പെടുന്ന നിമിഷത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. പാപത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ മൂന്ന് അതിപ്രധാന വിഷയങ്ങൾ നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് കടന്നു വരുന്നു. ഒന്ന്, നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ പറയുന്ന, അവൻ ജന്മനാ പാപിയാണ്. 51 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം പാപത്തിൽ ഗർഭം ധരിക്കപ്പെട്ട മനുഷ്യൻ ദൈവസന്നിധിയിൽ നിത്യനായ പാപിയായി ജീവിക്കുമ്പോൾ, ഇവിടെ നമ്മുടെ പാപത്തോടുള്ള ബന്ധത്തിൽ നാം രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അതിപ്രധാനമായ ഒരു നേട്ടം, നമുക്ക് പാപമോചനം ലഭിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 7 48 വാക്യത്തിൽ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാണ് കർത്താവ് പ്രസ്താവിക്കുന്നത്. അതായത് താൻ ഏർപ്പെട്ട കാര്യങ്ങൾ കർത്താവ് അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. അവിടെ അതിൻ്റെ ഒരു റിപ്രക്കഷൻസ് കൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ഭൂമിയിൽ ഇവൻ പറയുന്ന എന്താണ്, പാപങ്ങളെ മോചിപ്പാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് അധികാരമുള്ളത്? അവർ സർപ്രൈസ്ഡ് ആവുകയാണ്. അപ്പോൾ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരം ഉണ്ട് എന്ന് അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുള്ളവനാണ് മനുഷ്യപുത്രനെങ്കിൽ ആ മനുഷ്യപുത്രൻ ദൈവമാണ്, അവൻ പാപികളുടെ രക്ഷിതാവാണ് എന്നാണ് ആ ഭാഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് പാപങ്ങളുടെ മോചനം, അതായത് ഫോർഗീവ്നെസ് ഓഫ് സിൻ, അത് ഈ രക്ഷിക്കപ്പെട്ട സമയത്താണ് നമുക്ക് ലഭിച്ചത്. എഫേസ്യ ലേഖനം 1 7 നാം ഇങ്ങനെ വായിക്കുന്നു, അതിങ്ങനെയാണ്, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. പാപം, അതിക്രമം, ഇത് രണ്ടും വളരെ ഇൻ്റർചേഞ്ചബിളി അല്ലെങ്കിൽ പരസ്പര പൂരകമായി തിരുവെഴുത്തിൽ വായിക്കുന്ന രണ്ട് പാപത്തിൻ്റെ പേരുകളാണ്. 32 ആരംഭിക്കുന്ന തന്നെ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ലംഘനം ക്ഷമിക്കുക, പാപം മറക്കുക. പാപം എന്ന് പറയുന്നത് ജന്മസിദ്ധമായി നമുക്കുള്ള പ്രകൃതമാണ്. ഏത് മനുഷ്യനിലും ജന്മനാ കുടികൊള്ളുന്ന പ്രകൃതമാണ് പാപം എന്ന് പറയുന്നത്. എന്നാൽ ലംഘനം എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ പാപം നിമിത്തം നമ്മിൽ പ്രാവർത്തികമാകുന്ന മറ്റൊരു പ്രവൃത്തിയാണ്. ട്രസ്പാസ്, അതായത് ദൈവം വച്ചിരിക്കുന്ന അതിർവരമ്പുകളെ മറികടക്കുക അല്ലെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്യുക. ദൈവം വേദപുസ്തകത്തിൽ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ നാം തയ്യാറാകുന്നതാണ് ലംഘനം എന്ന് പറയുന്നത്. മറ്റേത് പാപം എന്ന് പറയുന്നത് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതാണ്. ഒന്ന് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും മറ്റേത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നതും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതിനെ പാപം എന്ന് വിളിക്കുന്നു, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നതിനെ അതിക്രമം അല്ലെങ്കിൽ ട്രാൻസ്ഗ്രഷൻ എന്ന് പറയുന്നു. ദാവീദ് പറയുമ്പോൾ പറയുന്നത് എങ്ങനെയാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഇത് വാസ്തവത്തിലെ ഏറ്റവും വലിയ ഭാഗ്യകരമായ ഒരു പദവിയാണ്.
അതായത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവം ലഭിച്ച ഭാഗ്യകരമായ പദവിയാണ്. ലംഘനം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ലൂക്കോസ് 7:48 Ephesians 1:7 ഞാൻ വായിച്ചു കേൾപ്പിച്ചു. അതായത് നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു, കർത്താവ് പറഞ്ഞ വാക്കാണ്. രണ്ടാമത് നമ്മൾ വായിക്കുന്ന ഇവിടെ ഈ Ephesians 1 അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അപ്പോൾ വാസ്തവത്തിൽ പാപത്തിലുള്ള നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, അതിക്രമങ്ങൾ നമ്മോട് ക്ഷമിച്ചിരിക്കുന്നു. അതാണ് അതിക്രമങ്ങളൊക്കെയും നമുക്ക് ക്ഷമിച്ചു എന്ന ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് ക്രൂശിന്മേൽ വെച്ച് മായിച്ച് അവരെ പരസ്യമായ ആ ശത്രുവിൻ്റെ ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. ഇനി രണ്ട്, പാപത്തുള്ള ബന്ധത്തിൽ ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ സംബന്ധിച്ച് അവൻ നീതീകരിക്കപ്പെടുന്നതായി ദൈവവചനം പറയുന്നു. റോമാലേഖനം 5:1 ഇത് വേദവസവും പഠിക്കുന്ന ഏത് വേദവിദ്യാർത്ഥിക്കും കാണാപ്പാടും അറിയാവുന്ന ഒരു വാക്യമാണ്. അതായത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. ഇവിടെ വായിക്കുമ്പോൾ നീതീകരണം എന്ന് പറയുന്നത് വേദവസ്തു ഭാഷയിലെ ഏറ്റവും അതിപ്രധാനമാകുന്ന ഒരു ഉപദേശമാണ്. എന്താണ് ഈ നീതീകരണമെന്ന്? നീതീകരണം എന്ന വിഷയം തന്നെ ഞാനെടുത്തൊരു ക്ലാസ്സിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ജുഡീഷ്യൽ ആക്ട്, അതായത് ഒരു കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നൊരു പ്രഖ്യാപനമാണ്. ആ ജുഡീഷ്യൽ ആക്ട് എന്ന് പറയുന്നത് എന്താ അറിയാമോ? God declares a sinner to be righteous on the basis of his personal faith and confession upon the substitutionary death of Christ on the cross. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പ്രതിപകര യാഗത്തിൽ വിശ്വസിച്ച് ആ പ്രതിപകര യാഗം തൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് എന്ന് ഒരു പാപി ഏറ്റുപറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗീയ കോടതി പാപിയായ മനുഷ്യനെ കുറ്റമറ്റവനായി പ്രഖ്യാപിക്കുന്ന കോടതി, സ്വർഗീയ കോടതിയുടെ പ്രഖ്യാപനമാണ് നീതീകരണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നാം എല്ലാവരും നീതീകരിക്കപ്പെട്ടത്, അതായത് ദൈവം ഭാഗം കുറ്റവിമുക്തരാക്കപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നുള്ള ഒറ്റ കാരണത്താലാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവെ അവിടുന്ന് എൻ്റെ പ്രതിപകര യാഗമായി ക്രൂശിന്മേൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ദൈവത്തോട് ഏറ്റു പറഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് പാപത്തിന് പരിഹാരം ഉണ്ടായത്. ആ പാപപരിഹാരം നമുക്ക് ലഭിച്ചപ്പോൾ സ്വർഗീയ കോടതി മുമ്പാകെ നാം കുറ്റക്കാരായി നിൽക്കുന്ന നമ്മെ സംബന്ധിച്ച് ദൈവം തൻ്റെ സിംഹാസന വിധി പ്രഖ്യാപനം ചെയ്തു. അതായത് ഇവൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, മാത്രമല്ല ഇവനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. അതായത് സ്വർഗം ഒരു പാപിയെ കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കുന്ന സ്വർഗീയ കോടതിയുടെ പരസ്യ പ്രഖ്യാപനമാണ് നീതീകരണം എന്ന് പറയുന്നത്. അതിനെ ഒരു ഡെഫിനേഷൻ തന്നെ ഒരിക്കാൻ പറഞ്ഞാൽ, ജസ്റ്റിഫിക്കേഷൻ ഈസ് എ ജുഡീഷ്യൽ ആക്ട് ഓഫ് ഗോഡ് ബൈ വിച്ച് ഗോഡ് ഡിക്ലയേഴ്സ് എ സിന്നർ ടു ബി റൈറ്റസ് ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് പേഴ്സണൽ ഫെയ്ത്ത് ആൻഡ് കൺഫെഷൻ അപ്പോൺ ദി സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിച്ച് ഈസ് ബ്രോട്ട് അബൌട്ട് ഓൺ ദി ക്രോസ് ഓഫ് കാൽവറി. കാൽവറിലെ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിവർത്തിച്ച തൻ്റെ പാപപരിഹാര ബലിയിൽ ഒരു പാപിക്കുള്ള വിശ്വാസത്തിൻ്റെയും ഏറ്റുപറച്ചിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗീയ കോടതി പരസ്യമായി നമ്മെ കുറ്റമറ്റവരായി പ്രഖ്യാപിക്കുന്ന സ്വർഗത്തിലെ കോടതിയുടെ പരസ്യ പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ നീതീകരണം എന്ന് പറയുന്നത്. റോമാലേഖനം 5:1 ധനനായ പൗലോസ്ലിഹ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. അതായത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോടെ സമാധാനമുണ്ട്. കുറ്റങ്ങൾ ക്ഷമിക്കപ്പെട്ടു തന്നു കഴിഞ്ഞാൽ പിന്നെ ലഭിക്കുന്ന അനുഭവമാണ് സമാധാനം. അത് നീതീകരണത്തിൻ്റെ ഫലമാണ്. നീതീകരിക്കപ്പെട്ടവൻ്റെ ആ നീതീകരണത്തിൻ്റെ ഫലമാണ്. ഇപ്പോൾ പാപത്തോട് ബന്ധത്തിൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു. രണ്ട്, അതിക്രമങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. നാം നീതീകരിക്കപ്പെടുന്നു. മൂന്നാമതായി നമ്മൾ വായിക്കുന്നത് വീണ്ടെടുക്കപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 5:9 ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി എന്നാണ് ഇവിടെ വായിക്കുന്നത്. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിൽ നിന്നും ജാതികളിലുമുള്ളവരെ ഞങ്ങൾ
ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. റിഡംഷൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് അത് ഞാൻ എൻ്റെ ക്ലാസ് മുമ്പ് എടുത്തതാണ്. അവിടെ റിഡംഷനെ കുറിച്ച് വീണ്ടുമിനെ കുറിച്ച് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് നിന്ന് മറുവില കൊടുത്ത് മടക്കി വാങ്ങുന്ന പ്രവൃത്തിയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ദൈവം പറയുന്നു, ഭാവിയായ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവനാണ്. നാം എല്ലാം നഷ്ടപ്പെട്ട ഭാവികളായിരുന്നു. നഷ്ടപ്പെട്ട ഭാവികളായി നമ്മെ നഷ്ടപ്പെട്ട സ്ഥാനത്ത് നിന്ന് മറുവില കൊടുത്ത് ദൈവം നമ്മെ മടക്കി വാങ്ങി. മറുവില ആർക്ക് കൊടുത്തു എന്നുള്ളത് തിയോളജിക്കലി ഇന്നും വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. സൺ ഓഫ് ഗോഡ് ഗെയ്വ് ദ റാൻസൺ പ്രൈസ് ടു ഗോഡ് ദ ഫാദർ ടു റിലീസ് ദ സിനേഴ്സ് ഫ്രം ദ സ്ലേവറി ഓഫ് സൈറ്റൻ. അതായത് സാത്താന്റെ അടിമത്തിൽ നിന്ന് പാപികളെ വീണ്ടെടുക്കുവാൻ കർത്താവായ യേശു മറുവിലയായി തൻ്റെ രക്തം പിതാവായ ദൈവത്തിന് കൊടുത്തു. പിതാവിന് മറുവില കൊടുത്തു. തൻ്റെ രക്തം താൻ ക്രൂശിമേ ചൊരിഞ്ഞപ്പോഴാണ് ദൈവക്രോധം ക്ഷമിക്കപ്പെട്ടത്. ദൈവക്രോധം ക്ഷമിക്കപ്പെട്ടപ്പോഴാണ് പാപികൾ, പിശാചിന് അടിമകളായിരുന്ന പാപികൾ അവിടുന്ന് വിടുതൽ പ്രാപിച്ചത്. അപ്പം ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമുക്കായി മറുവില കൊടുത്ത് നമ്മെ ക്രൂശിന്മേൽ തനിക്കായി വിലയ്ക്ക് വാങ്ങി എന്ന് വായിക്കുന്നു. ഈ വിലയ്ക്ക് വാങ്ങുന്ന പ്രവൃത്തിയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. വീണ്ടെടുപ്പിൻ്റെ മൂന്ന് വശങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് ഞാൻ ആ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞത് യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങളത് പരിധി നോക്കിയാൽ മതി. റിഡംഷൻ, ക്രിസ്ത്യൻ കൺസെപ്റ്റ് ഓഫ് റിഡംഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞാൻ എടുത്തപ്പോൾ ബ്രദർ ആൻഡ് സോളാ സ്ക്രിപ്ചുറ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ അത് കിടപ്പുണ്ട്. അവിടെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ഗോഡ് ഹസ് റിഡീംഡ് അസ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഹി ഈസ് റിഡീമിങ് അസ് നൗ ആൻഡ് വിൽ ബി റിഡീംഡ് കംപ്ലീറ്റ്ലി. അതായത് ദൈവം നമ്മെ വീണ്ടെടുത്തു, വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നാം സമ്പൂർണമായി വീണ്ടെടുക്കപ്പെടും. അതായത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ നമ്മുടെ ആത്മാക്കൾ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചപ്പോൾ അവൻ നമ്മെ ഉയർപ്പിച്ചു എങ്കിൽ ആ ഉയർപ്പിനാൽ നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു. അതുകൊണ്ടാണ് റോമർ ലേഖന 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പൗലോസ് പറയുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഇപ്പോഴത്തെ ദുഷ്ടലോകത്ത് നമ്മെ വീണ്ടെടുക്കേണ്ടതിനാണ് കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചത് എന്ന് തീത്തോസ് പറയുന്നു തൻ്റെ ലേഖനത്തിൽ. അപ്പോൾ ഇപ്പോഴത്തെ ദുഷ്ടലോകത്ത് ദൈവം നമ്മെ വീണ്ടെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ വീണ്ടെടുപ്പിൻ്റെ അനുഭവം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് ദി റിഡംഷൻ ഓഫ് അവർ സോൾ, അതായത് നമ്മുടെ ദേഹിയുടെ വീണ്ടെടുപ്പാണ്. ഇനി 3-ാമത്, വി ഷാൽ ബി കംപ്ലീറ്റ്ലി റിഡീംഡ്, അതായത് നാം സമ്പൂർണമായി വീണ്ടെടുക്കപ്പെടും. അത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം, അതായത് തേജസ്കരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 3 തലങ്ങളിലായി നമ്മുടെ വീണ്ടെടുപ്പ് കിടക്കുന്നു. 1, ഭൂതകാലത്തിൽ നാം വീണ്ടെടുക്കപ്പെട്ടു. വർത്തമാനകാലത്തിൽ നാം വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. ഭാവികാലത്തിൽ നാം സമ്പൂർണമായി വീണ്ടെടുക്കപ്പെടും. ഇങ്ങനെയാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ പാപത്തോളം മുതൽ 3 കാര്യങ്ങൾ ഓർപ്പിച്ചു. 1, ദൈവം നമ്മുടെ പാപങ്ങളെ മോചിച്ച് തന്നിരിക്കുന്നു. 2, ദൈവം നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചു. 3, ദൈവം നമ്മെ വീണ്ടെടുത്തു. അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നമുക്ക് നൽകി. ഇനി അടുത്തായി പിശാചിനോളം മുതൽ നാം രക്ഷിക്കപ്പെടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നു. 1, ക്രിസ്തു നമ്മുടെ കാര്യസ്ഥനായിത്തീരുന്നു. അതുവരെ പിശാചായിരുന്നു നമ്മുടെ കാര്യസ്ഥൻ. അതായത് നമ്മുടെ യജമാനൻ, നമുക്ക് വേണ്ടി മധ്യസ്ഥനായി നിൽക്കുന്നവൻ പിശാചായിരുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം അവിടെ വായിക്കുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുവൻ പാപം ചെയ്തു പോയെങ്കിലോ യേശു ക്രിസ്തു എന്ന നീതിമാനായ കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു നിമിഷം കൊണ്ട് നമ്മുടെ കാര്യസ്ഥനായി മാറുകയാണ്. അതായത് മുമ്പേ നാം പിശാചായിരുന്നു നമ്മുടെ കാര്യസ്ഥനെങ്കിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആ ഒറ്റ നിമിഷം കൊണ്ട് നാം ദൈവം ക്രിസ്തു നമ്മുടെ കാര്യസ്ഥനായി മാറി. 2, യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യപ്രകാരം ദൈവത്തെ ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്ന് എഴുതിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം പാപത്തിന്മേലുള്ള വിജയം. അതായത് പിശാചിനോട് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു നമ്മുടെ കാര്യസ്ഥനായി മാറ്റപ്പെടുകയും പാപത്തിന്മേൽ നമുക്ക് ജയം ലഭിക്കുകയും ചെയ്യുന്നു. പല ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതായത് പാപം ചെയ്യുന്നയാളിനെ
വിശുദ്ധൻ എന്ന് പറയാൻ സാധിക്കുമോ? പാപം അശേഷം ചെയ്യാൻ കഴിയാത്ത പൂർണ്ണതയുള്ള പ്രകൃതത്തെ ഇതുവരെയും നാം ധരിച്ചിട്ടില്ല. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഭൗമികനായവൻ്റെ പ്രകൃതം നാം ധരിച്ചതുപോലെ സ്വർഗീയനായവൻ്റെ പ്രതിമ നാം ധരിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് മാത്രമേ ഒരു പാപത്തിൻ്റെ കണിക പോലും നമ്മിൽ സംഭവിക്കാതെ വണ്ണം നമുക്ക് ഒരു വീണ്ടെടുപ്പിൻ്റെ സമ്പൂർണ്ണ അനുഭവത്തിൽ, അതായത് തേജസ്കരത്തിൻ്റെ മുഴുവൻ അവസ്ഥയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പം ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഒന്ന് യോഹന്നാൻ 5:4, ദൈവത്തിൽ നിന്ന് ജനിച്ചു നോക്കുകയും ലോകത്തെ ജയിക്കുന്നു എന്ന് വായിക്കുന്നു. ഇനി മറ്റുള്ളവരോട് ബന്ധത്തിൽ നമ്മൾ പറയുമ്പോൾ, അതായത് പാപത്തോട് ബന്ധത്തിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. പാപങ്ങൾ മോഹിക്കപ്പെട്ടിരിക്കുന്നു, നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. പിശാചിനുള്ള ബന്ധത്തിൽ ക്രിസ്തു നമ്മുടെ കാര്യസ്ഥനായി മാറ്റപ്പെട്ടിരിക്കുന്നു, നാം എന്ത് ചെയ്യുന്നു, പാപത്തിന്മേൽ വിജയമുള്ളവരായി തീരുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്ന് എഴുതിയിരിക്കുന്നു. ഇനി അടുത്തതായി ലാസ്റ്റിൽ മറ്റുള്ളവരോട് ബന്ധത്തിൽ, അതായത് നാം സ്ഥാനാപതികൾ ആയി മാറ്റപ്പെട്ടിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടവരാണ് നാം ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി മാറിയത്. 2 കൊരിന്ത്യർ 5:20 20-ാം വാക്യം, കൊരിന്ത്യർ എഴുതിയ 2 ലേഖനം 5:20 20-ാം വാക്യം അവിടെ വായിക്കുന്നത്, ഞങ്ങൾ ക്രിസ്തു നിമിത്തം സ്ഥാനാപതികളായി നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളണം എന്ന് അപേക്ഷിക്കുന്നു. അവിടെ സ്ഥാനാപതികൾ എന്ന വാക്കിന് അംബാസഡേഴ്സ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ഒരു രാജ്യത്തിന് വേണ്ടി മറ്റൊരു രാജ്യത്തെ പ്രതിദാനം ചെയ്യുന്ന ആളുടെ പേരാണ് അംബാസഡർ. ഇന്ത്യൻ അംബാസഡർ ടു UAE, അല്ലെങ്കിൽ ഇന്ത്യൻ അംബാസഡർ ടു കുവൈറ്റ്, ഇന്ത്യൻ അംബാസഡർ ടു USA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പദവിയുള്ള ആളാണ്. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ക്രിസ്തു നിമിത്തം സ്ഥാനാപതികളായി നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളണമെന്ന് ക്രിസ്തുവിന് വേണ്ടി നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതായത് പുറം ലോകത്തോട് സാക്ഷ്യം പറയാനുള്ള ഉത്തരവാദിത്വം സ്വാഭാവികമായി ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദൽ ഉണ്ടാകുന്നു. ഓരോ രക്ഷിക്കപ്പെട്ട ദൈവവേദലും കർത്താവായ യേശു ക്രിസ്തു നിമിത്തം ദൈവത്തിൻ്റെ സ്ഥാനാപതികളാണ്. നമുക്ക് ആരോടും സുവിശേഷം പറയാം, ഏത് സാഹചര്യത്തിലും പറയാം, എവിടെയും പറയാം. അതിനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അതിനുള്ള ഒരു വലിയ കടപ്പാട് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിത്തരുന്നു. ആ വലിയ ദർശനം വാസ്തവത്തിൽ നമുക്ക് സംഭവിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇന്ന് ഇവിടെ സംക്ഷേപിക്കുന്നു. നമ്മൾ ഈ 4 ഭാഗങ്ങൾ കൂടി, ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ അവന് എന്തെല്ലാം സംഭവിക്കുന്നു, 38 വിവിധ അനുഭവങ്ങൾ അവൻ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. ഞാൻ ഒറ്റ വാക്കിൽ ആ 38 കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ചിന്തിച്ചത് ഒന്ന് പറഞ്ഞു പോകാം. 1, പിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവകൃപയിലേക്കുള്ള പ്രവേശനം നാം പ്രാപിച്ചു. ദൈവഭവനത്തിലെ ദത്തുപുത്രന്മാർ എന്ന അവസ്ഥയിലേക്ക് നാം മാറ്റപ്പെട്ടു. അവകാശം നമുക്ക് ദൈവത്തിൽ ലഭിച്ചു. നാം തിരഞ്ഞെടുക്കപ്പെട്ടവരായി തീർന്നു. നാം ദൈവ മക്കളായി തീർന്നു. നമുക്ക് സ്വർഗീയ പൗരത്വമുള്ളവരായി തീർന്നു. നാം ദൈവത്തിൻ്റെ അവകാശികളായി മാറി. നാം പുതുസൃഷ്ടികളായി. പിന്നെ നാം ദൈവത്തിൻ്റെ ദാസന്മാരായി, ദൈവ പുരോഹിതന്മാരായി മാറ്റപ്പെട്ടു. നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു. നാം വിശുദ്ധീകരണം പ്രാപിച്ചു. ഇനിയും പുത്രനായ യേശു ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ പ്രിയനായവിൽ ദൈവം നമ്മെ കൈക്കൊണ്ടു. സ്നാനത്തിൽ ക്രിസ്തു ശരീരത്തിൻ്റെ അംഗങ്ങളായി തീർന്നു. അതായത് ആത്മസ്നാനത്താൽ ക്രിസ്തു ശരീരത്തിൻ്റെ അംഗങ്ങളായി തീർന്നു. ക്രിസ്തുവിനോടുകൂടെ നാം അടക്കപ്പെട്ടു. പിതാവിൽ നിന്ന് നാം പുത്രൻ ലഭിച്ച ദാനമായി മാറി. ക്രിസ്തു മുഖാന്തരം നാം രക്ഷിക്കപ്പെട്ടവരായി മാറി. ക്രിസ്തുവിൻ്റെ അധിവാസം നമുക്ക് ഉണ്ടായി. നിത്യജീവന് നാം അവകാശികളായി. സമാധാനം നിത്യമായി നാം പ്രാപിച്ചു. ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നുള്ള പേരിന് നാം അർഹരായിത്തീർന്നു. നമ്മുടെ പേര് സ്വർഗത്തിൽ എന്നേക്കുമായി എഴുതപ്പെടുവാൻ കാരണമായി. ക്രിസ്തുവിനോടുകൂടെ നാം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടു. ഭാഗ്യകരമായ പ്രത്യാശ അതോടെ നമുക്ക് ലഭിക്കുന്നു. ത്രിയേക ദൈവത്തിലുള്ള കൂട്ടായ്മയും മഹത്വത്തിൻ്റെ ഭവനം നമ്മുടെ അവകാശമായും കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചപ്പോൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ഇന്നലെ ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിനുള്ള ബന്ധം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ്. നാം വീണ്ടും ജനം പ്രാപിക്കുന്നു. പരിശുദ്ധാത്മാ അഭിഷേകമുള്ളവരായിത്തീരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി നമ്മുടെ ശരീരം മാറുന്നു. പരിശുദ്ധാത്മാവിനാൽ വരം ലഭിച്ചവരായി തീർന്നു. പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം നമുക്കുണ്ടാകുന്നു. പരിശുദ്ധാത്മാ മുദ്ര നമുക്ക് ലഭിക്കുന്നു. പാപത്തുള്ള ബന്ധത്തിൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. പിശാചിനുള്ള ബന്ധത്തിൽ ക്രിസ്തു നമ്മുടെ കാര്യസ്ഥനായി മാറി. പാപത്തിന്മേലുള്ള വിജയം നമ്മുടെ ക്രിസ്തീയത്തിൽ നമുക്ക് ലഭിക്കുന്നു. മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ
നാം ഞാനും നിങ്ങളും സുവിശേഷത്തിനായി ക്രിസ്തു നിമിത്തം ദൈവത്തിൻ്റെ സ്ഥാനാപതികളായി മാറ്റപ്പെട്ടിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇത്. മൊത്തം 38 കാര്യങ്ങളാണ്. സാധാരണ പറയുമ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ 38 അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത് പറഞ്ഞ് ഒറ്റവാക്കി നമ്മൾ പോവുകയാണ്. എന്നാൽ ആ 38 അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ ഈ 4 സെഗ്മെന്റിൽ കൂടി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത്രയും വലിയ അനുഗ്രഹത്തിൻ്റെ കലവറയിലേക്കാണ് ഒരു പാപി രക്ഷിക്കപ്പെട്ടപ്പോൾ ആനയിക്കപ്പെട്ടത്. ഭൂമിയിൽ ആർക്കും ഇങ്ങനെയുള്ള ഒരു പദവി ലഭിച്ചിട്ടില്ല. സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും ഇങ്ങനെയുള്ള പദവികൾ ലഭിച്ചിട്ടില്ല. സ്വർഗത്തിലെ ദൈവം നമുക്ക് ഈ 38 അനുഗ്രഹങ്ങളും തൻ്റെ കൃപയാൽ നാം രക്ഷിക്കപ്പെടുവാൻ ഇടയായപ്പോൾ നമുക്ക് തന്നു. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യം കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ കഴിയുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞു എന്നുള്ള ഭാഗ്യമാണ്. ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. കാരണം ഇന്ന് ഭൂമിയിൽ മനുഷ്യൻ എന്തെല്ലാം ഉണ്ടെന്ന് വന്നാലും അതൊന്നും അവൻ ആശ്രയിക്കാൻ കഴിയില്ല എന്ന് ഈ കൊറോണ വൈറസ് നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു. അതായത് ധനവും പ്രതാപവും പിന്നെ തേജസ്സും പൊസിഷനും മറ്റുള്ള അംഗീകാരവും ആദരവും ഇതൊന്നും നമുക്ക് ശാശ്വതമല്ല എന്നും, എന്നാൽ നിത്യമായത് നമ്മുടെ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചു എന്നുള്ളതാണെന്നും നമുക്ക് ചിന്തിക്കുവാൻ ദൈവം ഇടയാക്കി. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രക്ഷ തത്വശാസ്ത്ര അടിസ്ഥാനത്തിൽ എടുത്ത ഈ ക്ലാസ്സുകൾ ദൈവവചന വിശേഷാൽ നമ്മുടെ രക്ഷയുടെ 38 വിധങ്ങളായ മഹത്വങ്ങളെ മനസ്സിലാക്കുവാൻ മാന്യ കേൾവിക്കാർക്ക് സംഗതിയായി എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്ലാസ്സുകൾ മുഖാന്തരമുള്ള എല്ലാ മഹത്വവും യേശു ക്രിസ്തുവിന് മുഖാന്തരം പിതാവായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ രക്ഷാ തത്വശാസ്ത്ര അടിസ്ഥാനപരമായ ഈ രക്ഷിക്കപ്പെടുമ്പോൾ ഒരു പാപിയിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്നുള്ള ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് ചോദിച്ചാൽ 8 ഞാൻ വീണ്ടും സംശയിക്കുന്ന ജാക്കു എന്ന എൻ്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ചോദ്യത്തിൻ്റെ മറുപടിയുമായി വരുന്നതാണ്. നിങ്ങളെ എല്ലാവരെയും സംശയിക്കുന്ന ജാക്കു എന്നുള്ള എൻ്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് IST ഇന്ത്യൻ ടൈം 8 ഞാൻ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ എല്ലാവർക്കും നന്ദിയെ അർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമ്പള. താങ്ക് യു.